എല്ലാവർക്കും നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. തനതിടം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും നാടക ചരിത്രത്തെക്കുറിച്ചും തനത് നാടകവേദിയെക്കുറിച്ചും കൃത്യമായ ധാരണ പ്രിയപ്പെട്ട കുട്ടികൾക്കെല്ലാം ലഭിച്ചുവെന്ന് കരുതുകയാണ്. നാടകരചയിതാവായ കാവാലം നാരായണപ്പണിക്കരെക്കുറിച്ചും അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിലെ അഗ്നിവർണ്ണൻ എന്ന കഥാപാത്രത്തെ കാവാലം എങ്ങനെ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് ഒരു പ്രവർത്തനം എല്ലാ കുട്ടികൾക്കുമായി നൽകി. പാഠപുസ്തകത്തിലെ നാടകം നന്നായി വായിക്കുവാനും നമുക്ക് പരിചയമുള്ള നാടകങ്ങളിൽ നിന്ന് ഈ നാടകം ആദ്യ വായനയിൽ എന്തെല്ലാം തലത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തുവാനും പറഞ്ഞു. നാടകകഥാപാത്രങ്ങളുടെ പേരുകളിൽ നാടകത്തിലുടനീളം പടർന്നു കിടക്കുന്ന പൗരാണിക ഛായയുടെ സ്വഭാവത്തിൽ, നാടകത്തിൽ ഇടയ്ക്കിടെ വരുന്ന ചില നർമ്മരംഗങ്ങളിൽ, നാടകത്തിൻ്റെ രംഗസജ്ജീകരണത്തിൽ കാണിച്ച വളരെ ലാളിത്യത്തിൽ ഒക്കെ ചില പ്രത്യേകതകൾ ആദ്യ വായനയിൽ പ്രിയപ്പെട്ട കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ നാടകത്തിൽ 6 കഥാപാത്രങ്ങളും സാധാരണ ജനങ്ങളുടെ പ്രതീകമായി ഒരു കോറസുമാണുള്ളത്. കോറസ് ഒരു ചെറിയ ആൾക്കൂട്ടമാണ്. അഗ്നിവർണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശക്തമായൊരു പ്രതീകത്തിലൂടെയാണ്. ജീവനില്ലാത്ത, ഒന്നിനോടും പ്രതികരിക്കാത്ത രണ്ട് മരക്കാലുകളാണവ. അഗ്നിവർണ്ണൻ സാധാരണ ജനങ്ങളുടെ ഒരു ക്ഷേമകാര്യങ്ങളിലും ഇടപെടാതെ പൗരന്മാരെ നിർദ്ദയം അവഗണിക്കുന്ന, സുഖാലസ്യങ്ങളിൽ മുഴുകുന്ന കഥാപാത്രമാണ്. ജീർണിച്ച അധികാരത്തിൻ്റെ പ്രതീകമാണ് ആ മരക്കാലുകൾ. നിശ്ചലമായ ഭരണവ്യവസ്ഥയുടെ പ്രതീകമാണ്. പ്രജകൾ പരാതി പറയുന്നത് ആ മരക്കാലുകളോടാണ്. എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ? ഒന്നുമില്ല. അഗ്നിവർണ്ണനെയും അദ്ദേഹത്തിൻ്റെ ഉപജാപക വൃന്ദത്തെയും പൗരാണിക അന്തരീക്ഷത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് സമകാലിക സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ശ്രീ കാവാലം ചെയ്യുന്നത്. അതുവഴി ശക്തമായ സാമൂഹ്യ വിമർശനത്തിന് കളമൊരുക്കുകയാണ് അദ്ദേഹം. ആ മരക്കാലുകൾ ദിവസവും രാജസദസ്സിൽ കൊണ്ടുവരികയും തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് വിദൂഷകൻ എന്ന കഥാപാത്രമാണ്. നാടകം തുടങ്ങുന്നത് തന്നെ ആ മരക്കാലുകൾ തലയിലേറ്റിക്കൊണ്ട് രാജാവിനെ സ്തുതിക്കുന്ന വിദൂഷകൻ്റെയും സ്തുതി പാഠകരുടെയും രംഗപ്രവേശനത്തിലൂടെയാണ്. അയോധ്യയിലെ രാജഭക്തരായ സ്ത്രീ പുരുഷന്മാരെ, ഇവിടുത്തെ വിദൂഷകനായ എന്റെ തലയിലിരിക്കുന്ന രണ്ട് കാലുകൾ നിങ്ങൾ കണ്ടുപഴകിയ കാലുകൾ തന്നെ. ഈ കാലുകളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. എന്റെ പ്രിയ തോഴരും സന്തത സഹചാരിയും നിങ്ങൾക്കെല്ലാം കാണപ്പെട്ട ദൈവവും, അല്ല, കണ്ടു കിട്ടാത്ത ദൈവവുമായ അഗ്നിവർണ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട കാലുകളാണിവ. ഞാൻ ഈ അസാമാന്യവും അസുലഭവുമായ കാലുകളെ
രത്നം പതിച്ച ഈ സിംഹാസനത്തിൽ വെച്ചു കൊള്ളട്ടെ. വിദൂഷകൻ ഈ നാടകത്തിലെ ശക്തമായ കഥാപാത്രമാണ്. രാജാവിൻ്റെ ഉറ്റ തോഴനാണ് താൻ എന്നയാൾ അവകാശപ്പെടുന്നു. രാജാവിനെ സ്തുതിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ രാജാവിന് വേണ്ടി വ്യാജ പ്രതിച്ഛായ നിർമ്മിക്കുകയാണ് അയാളുടെ പണി. ഭരണാധികാരികളെ അത് രാജഭരണകാലത്തും ഇന്നത്തെ ജനാധിപത്യ ഭരണവ്യവസ്ഥയിലും അധികാരികളെ വാഴിക്കാനും വീഴിക്കാനും കൽപ്പുള്ള ആധുനിക കാലത്തെ മാധ്യമ ലോകത്തിൻ്റെ പ്രതിനിധിയായി വിദൂഷകൻ മാറുന്നുണ്ട്. പറഞ്ഞു പറഞ്ഞ് അധികാരിയെ മഹാനാക്കാനും അപവാദം പറഞ്ഞ് അധികാരത്തിൽ നിന്നും വലിച്ചു താഴെയിടാനും കഴിയുന്ന മാധ്യമ ലോകത്തിൻ്റെ പ്രതീകമായി വിദൂഷകനെ കാണാം. വിദൂഷകനെ കാവാലം കൂടിയാട്ടത്തു നിന്ന് കടമെടുത്തതാണ്. സംസ്കൃത നാടകങ്ങളിലെ സൂത്രധാരനാണ് കൂടിയാട്ടത്തിലെ വിദൂഷക വേഷം. സൂത്രമെന്നാൽ ചരട് എന്നർത്ഥം. നാടകത്തിൻ്റെ മുഴുവൻ ചരട് നിയന്ത്രിക്കുന്നവനാണ് സൂത്രധാരൻ. സംസ്കൃത നാടകങ്ങളിൽ ആദ്യം രംഗത്തു വരുന്നത് സൂത്രധാരനാണ്. രണ്ട് വ്യത്യസ്ത രംഗങ്ങളെ കൂട്ടിയിണക്കുന്നതും സൂത്രധാരൻ തന്നെ. ഈ സൂത്രധാരൻ്റെ റോളിലാണ് നാടകത്തിൽ വിദൂഷകൻ കടന്നു വരുന്നത്. കൂടിയാട്ടത്തിലെ വിദൂഷക വേഷമാണ് ചാക്യരായി കൂത്തുപറയുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. മുനയുള്ള ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹിക വിമർശനമാണ് വിദൂഷകൻ നിർവഹിക്കുന്നത്. ജനം അഗ്നിവർണ മഹാരാജാവിൻ്റെ കാലുകൾ വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരെ തിരുത്തുന്നുണ്ട് വിദൂഷകൻ. അങ്ങനെയല്ല പറയേണ്ടത്. അഗ്നിവർണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ എന്ന് തിരുത്തി പറയൂ. ഈ കാലുകൾ തന്നെ രാജാവ്. അഗ്നിവർണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ. അഗ്നിവർണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ. രാജാവിനെ സ്തുതിക്കുന്നതിനിടയിലും അയാളോടുള്ള ശക്തമായ പരിഹാസം വിദൂഷകന്റെ വാക്കുകളുണ്ട്. വിദൂഷകന്റെ ജോലി തൽക്കാലം ഇവിടെ തീരുന്നു. പ്രജാവത്സലനായ അഗ്നിവർണ മഹാരാജാവ് ഇവിടെ സങ്കടങ്ങളും പരാതികളും കേൾക്കുന്നതാണ്. വിദൂഷകനാകട്ടെ, യാതൊരു പരാതികളുമില്ല. ഹാസ്യ കഥാപാത്രമല്ലേ, അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മുക്കറ്റം ശാപ്പാട്, പകലിരവുറക്കം. അധിക്ഷേപത്തിലോ ആദരവിലോ പ്രജകളുടെ ചിരി ഉയരുന്നത്. അല്ല, എങ്ങനെയായാലും വിരോധമില്ല കേട്ടോ. ആ മഹാരാജാവിൻ്റെ ഉച്ച തോഴനുമാണ് ഈ വിദൂഷകൻ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് വെപ്പ്. ഹേ രാജഭക്തരായ അയോധ്യാവാസികളെ, പതിവിൻ പടിയുള്ള പ്രാർത്ഥന തുടങ്ങിക്കോളിൻ. ഇന്ന് അയോധ്യ വാണിടുന്ന രണ്ടു പാദം പാഹിമാം, ഞങ്ങളിൽ കനിഞ്ഞുറങ്ങും ഇന്ദ്രിയങ്ങൾ പാഹിമാം. ഈ വരികളിൽ ശക്തമായ പരിഹാസമുണ്ട്. അയോധ്യ വാഴുന്നത് രാജാവല്ല, രണ്ടു കാലുകളാണ്. രാജാവിൻ്റെ ഇന്ദ്രിയങ്ങൾ പാവപ്പെട്ട ഞങ്ങളിൽ കനിഞ്ഞുറങ്ങുകയാണ്, ഉണർന്നിരിക്കുന്നില്ല. ഉറങ്ങുന്ന രാജാവിനെ കൊണ്ട് എന്തു ഗുണം? അയോധ്യയിലെ പാവപ്പെട്ടവരായ നാം വിശപ്പടക്കാൻ എന്തു ചെയ്യുമെന്നാണ് ജനങ്ങളുടെ സംശയം. കാലുകളും രാജാവും വിജയിച്ചു കൊള്ളട്ടെ, പക്ഷേ അയോധ്യയിലെ പാവപ്പെട്ടവരായ നാം വിശപ്പടക്കാൻ എന്തു ചെയ്യും? അതിന് വിശപ്പുണ്ടോ നമുക്ക്? അല്ല, ഈ വിശപ്പ് പോലെയുള്ള ഈ താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്നാണ് വിദൂഷകന് സംശയം. വിദൂഷകന്റെ ഈ ചോദ്യത്തിലെ ആക്ഷേപഹാസ്യം നാടകത്തിലുടനീളം അലിഞ്ഞു കിടക്കുന്ന
രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. രാജ്യത്തിൻ്റെ ഭരണാധികാരി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ വിശപ്പിന് പരിഹാരം കൊടുക്കേണ്ട ആളാണ്. എന്നാൽ ഈ രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ജനങ്ങളുടെ വിശപ്പിന് പോലും പരിഹാരമില്ല. വാസ്തവം, വാസ്തവം, ഞങ്ങൾക്ക് രാജാവിന്റെ കാലുകൾ കണ്ടാൽ വിശപ്പില്ല. ഇത് സ്തുതി പാഠകരുടെ വാക്കുകളാണ്. ജീവനില്ലാത്ത കാലുകൾക്ക് മുമ്പിൽ മുട്ടിലിഴയാൻ തയ്യാറായവരാണ് ഈ ജനങ്ങൾ. ഏതൊരു ഭരണ വ്യവസ്ഥയിലും ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ റാൻമൂളികളായി ഉണ്ടാവും. പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി. നാടകത്തിൽ തുടർന്നു വരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ചിന്താരാമനും കേവളരാമനും. ചിന്താരാമൻ രാജ്യത്തിലെ ബുദ്ധിജീവികളുടെ പ്രതീകമാണ്. തടിച്ച ഒരു പുസ്തകം കയ്യിൽ എപ്പോഴും ഉണ്ടാകും. അതൊരു പ്രതീകമാണ്. എല്ലാ കാര്യങ്ങളും ചിന്താരാമന് അറിയാം. ഇവിടെ ഒരു രാജാവില്ല എന്നും രാജ്യഭരണം കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്നും അയാൾക്കറിയാം. കേവളരാമനെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ബുദ്ധിജീവികളെ കൊണ്ടില്ല എന്ന് കാവാലം ഒളിച്ചു പറയുന്നുണ്ട് ഈ കഥാപാത്രത്തിലൂടെ. സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചിന്താരാമൻ എല്ലാം അറിയാമെന്ന് നടിക്കുകയും എന്നാൽ സമയത്ത് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നു. അറിവ് ആയുധമാക്കേണ്ടതാണ്. എന്നാൽ അറിവ് എന്ന ആയുധം, പുസ്തകമെന്ന ആയുധം ഒന്നിനും ഉപയോഗിക്കാതെ നിസ്സംഗനായി പെരുമാറുകയാണ് ചിന്താരാമൻ. പുസ്തകങ്ങൾ വായിച്ചു നേടിയ അറിവ് അദ്ദേഹത്തിന് തലയിൽ കയറ്റി വെക്കാനുള്ള വെറും അലങ്കാരമാണ്. അധികാര രാഷ്ട്രീയത്തോട് പലപ്പോഴും സമരസപ്പെട്ടു പോകുന്ന, ഒത്തുതീർപ്പുകളിലെത്തുന്ന കഥാപാത്രമായി ചിന്താരാമൻ മാറുന്നുണ്ട്. അയാൾ എടുക്കുന്ന എല്ലാ നിലപാടുകളും തനിക്കൊരു കോട്ടവും തട്ടാത്ത വിധത്തിലാണ്. സാധാരണ ജനങ്ങളുടെ പ്രതീകമാണ് കേവളരാമൻ. ഭയമാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വികാരം. അധികാരികളുടെയും അധികാരത്തിൻ്റെയും മുന്നിൽ വിനയാനുതനായി ആത്മവിശ്വാസമില്ലാതെ നിൽക്കാനാണ് അയാൾക്ക് കഴിയുന്നത്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എന്താണ് നടക്കുന്നതെന്ന് അയാൾക്കറിയില്ല. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് പിടികിട്ടാത്ത ആളാണ്. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഇവിടെയാകെ ശവത്തിന്റെ ദുർഗന്ധം നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇല്ല. കൊട്ടാരത്തിലെത്തിയ കേവളരാമന് ശവത്തിൻ്റെ ദുർഗന്ധം ചുറ്റും നിറയുന്നതായി തോന്നുന്നു. അധികാരത്തിൻ്റെ ജീർണതയുടെ ദുർഗന്ധമാണ് അയാൾ അനുഭവിക്കുന്നത്. എന്നാൽ അവിടെ ഇരുന്ന് വായിക്കുന്ന ചിന്താരാമന് ആ ഗന്ധം അനുഭവപ്പെടുന്നേയില്ല. ഭരണകൂടത്തെപ്പറ്റി സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന വികാരമൊന്നും ബുദ്ധിജീവികൾക്ക് തോന്നുന്നില്ല എന്ന വസ്തുത കാവാലം ഇവിടെ പരിഹാസരൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. കയ്യിലെന്തിനാണ് ഈ തടിച്ച പുസ്തകമെന്ന് കേവളരാമൻ ചിന്താരാമനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് ഈ തടിച്ച പുസ്തകം? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കാനാണോ ഭാവം? ഭയം തോന്നുന്നുണ്ടോ? സാധാരണ പൗരന്മാരുടെ ഭയവും അരക്ഷിതത്വ ബോധവും പരിഹരിക്കേണ്ടത് ഭരണാധികാരിയാണ്. എന്നാൽ ആ ഭരണാധികാരിയുടെ കൊട്ടാരത്തിനുള്ളിലാണ് കേവളരാമൻ എന്ന സാധാരണ പൗരൻ കൂടുതൽ ഭയപ്പെടുന്നത്. കേവളരാമൻ ഇരിക്കാൻ സ്ഥലമില്ലായെങ്കിൽ രാജാവിൻ്റെ ആ കാലുകൾ മാറ്റിവെച്ച് ആ സിംഹാസനത്തിൽ പോയി ഇരുന്നു കൊള്ളാൻ ചിന്താരാമൻ പറയുന്നുണ്ട്. കാലുകൾ കണ്ട് ഭയപ്പെടുന്ന കേവളരാമന് ധൈര്യം പകരുന്നു ചിന്താരാമൻ. നിങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലെന്നാണോ? അതാ, ആ സിംഹാസനത്തിൽ പോയിരുന്നുള്ളൂ. സിംഹാസനത്തിലോ? ഇതിൽ രണ്ടു കാലുകൾ. അതങ്ങോട്ട് മാറ്റിവെച്ചിട്ടിരിക്കൂ. ഏതായാലും ശല്യപ്പെടുത്താൻ പറ്റുകയില്ല. ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. യഥാർത്ഥത്തിൽ ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ
കേവലമായ ജനങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. ജനാധിപത്യം സമ്പൂർണമാകുന്നത് ജനങ്ങൾ തങ്ങളുടെ ശക്തി ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ സാധാരണ ജനങ്ങൾ തങ്ങളുടെ ശക്തി എന്തെന്നറിയുന്നില്ല. ആ അറിവില്ലായ്മയാണ് ഭരണകൂടം പലപ്പോഴും ചൂഷണം ചെയ്യുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാത്ത, അധികാരത്തെ ചോദ്യം ചെയ്യാൻ ശക്തിയില്ലാത്ത സാധാരണ മനുഷ്യരെയും കേവലരാമനിലൂടെ കാവാലം വിമർശിക്കുന്നുണ്ട്. കേവലരാമൻ സിംഹാസനത്തിലെ കാലുകൾ ഒതുക്കി വെച്ച് അതിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന സമയത്താണ് കൊത്തുവാൾ എന്ന അടുത്ത കഥാപാത്രം രംഗത്ത് വരുന്നത്. കൊത്തുവാൾ എന്ന നിയമരാമൻ പോലീസാണ്, രാജാവിൻ്റെ സൈന്യാധിപൻ, അധികാരത്തിൻ്റെ മറ്റൊരു രൂപം. ശിക്ഷിക്കാനുള്ള ദണ്ഡ് അയാളുടെ കൈവശമുണ്ട്. ഭരണാധികാരം ദുർബലമാകുമ്പോൾ നിയമവ്യവസ്ഥ ക്രൂരമാകും. ഭരണാധികാരികൾ തങ്ങളുടെ ദൗർബല്യം മറച്ചു വയ്ക്കാൻ കൊത്തുവാൾ പ്രതിനിധീകരിക്കുന്ന നിയമപാലക വ്യവസ്ഥയെ കയറൂരിവിടും. രാജാവിൻ്റെ കാലുകൾ വെച്ച് സിംഹാസനത്തിൽ ഇരുന്ന കേവലരാമനോട് അയാൾ പറയുന്നു കേൾക്കു. എടാ ധിക്കാരി, സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. അഗ്നിവർണ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട കൊത്തുവാളാണ് ഞാൻ. ഓഹോ, അപ്പോൾ സ്ഥലത്തെ നിയമരാമൻ. അതെ, നിയമരാമൻ. നമ്മുടെ മഹാരാജാവിന് മറ്റൊരു ഇഷ്ടം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലുകളെ ശല്യപ്പെടുത്തി സിംഹാസനത്തിലിരിക്കുന്ന പ്രജാരാമന്മാരെ പീഠലിക്ക് പിടിച്ച് തള്ളുക. കൊത്തുവാൾ കേവലരാമനെ സിംഹാസനത്തിൽ നിന്നും വലിച്ചു താഴെയിട്ട് മർദ്ദിക്കുമ്പോൾ സഹായിക്കാമെന്ന് ഉറപ്പു നൽകിയ ചിന്താരാമൻ, നമ്മുടെ ബുദ്ധിജീവി, അത് കണ്ടതായി ഭാവിക്കുന്നില്ല. ബുദ്ധിജീവികളെ കൊണ്ട് ഈ നാടിനെന്തു പ്രയോജനം എന്ന എഴുത്തുകാരൻ സക്രിയയുടെ അഭിപ്രായം ഇവിടെ പ്രസക്തമാവുന്നുണ്ട്. പൊതിരെ അടികിട്ടിയ കേവലരാമന് സംശയം. ഈ കൊത്തുവാൾ തന്നെയാണോ രാജാവ് എന്നാണ്. അവകാശങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന, ശബ്ദമുയർത്തുന്ന ഏതൊരു പൗരസമൂഹത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂടം ഇവിടെ കൊത്തുവാളായി പോലീസായി രൂപാന്തരപ്പെടുകയാണ്. എനിക്കൊരു സംശയം, നിങ്ങൾ തന്നെയല്ലേ അഗ്നിവർണ മഹാരാജാവ്? സിംഹാസനത്തിൽ ഇരിക്കുന്നത് വെറും മരക്കാലുകളാണെന്നും അത് നിർജീവമായ ഭരണവ്യവസ്ഥയാണ് എന്നും ചിന്താരാമൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അയാൾ അത് കണ്ടു രസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുതരം പ്രതികരണത്തിനും അയാൾ ശ്രമിക്കുന്നില്ല. ഈ രംഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന കാലുകളെ നോക്കി അത് ഞാനാണ്, ആ കാണുന്നത് എൻ്റെ കാലുകളാണ് എന്ന് ചിന്താരാമൻ പറയുന്നുണ്ട്. അത് ഞാനാണ്, ആ കാണുന്നതേ എൻ്റെ കാലുകളാണ്. രാജാധികാരത്തെ ചോദ്യം ചെയ്യാൻ ചിന്താരാമൻ കാണിച്ച ധൈര്യം കേവലരാമനിൽ താൽക്കാലികമായി ഒരാവേശം സൃഷ്ടിക്കുന്നുണ്ട്. ആ ആവേശത്തിൽ കേവലരാമൻ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ ആരായാലും വേണ്ടില്ല, നിങ്ങളൊരു ചുക്കും ചെയ്യാനില്ല. ഞാനാണ് രാജാവ്, എൻ്റെ കാലുകളാണ് ആ കാണുന്നത്. എൻ്റെ കാലുകൾ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു സാധാരണ പൗരൻ്റെ കടമയും ഉത്തരവാദിത്വവും താൻ തെരഞ്ഞെടുത്തു വിട്ട ഭരണവ്യവസ്ഥയിൽ തനിക്കുള്ള അധികാരവും അല്പസമയത്തേക്കെങ്കിലും കേവലരാമൻ എന്ന സാധാ പൗരൻ തിരിച്ചറിയുന്നു. ഇതൊരു ചെറിയ പ്രതിരോധമാണ്. ഇതിന് കേവലരാമനെ പ്രേരിപ്പിച്ചത് ചിന്താരാമൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകമാണ്. കേവലരാമൻ ചിന്താരാമൻ്റെ കയ്യിലെ പുസ്തകം പിടിച്ചുയർത്തി കൊത്തുവാളിൻ്റെ കയ്യിലെ ദണ്ഡിനെ, ശിക്ഷക ഉപകരണത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്.
അറിവാണ് അധികാരത്തിൻ്റെ ജീർണതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ചാലകശക്തി എന്ന ആശയം കാവാലം ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് കണ്ടോ കൊത്തുവാളെ, ഇത് കണ്ടോ. ഈ സമയത്ത് മറ്റൊരു കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുന്നു. രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന വാദ്യഘോഷങ്ങളെല്ലാം ഉയരുമ്പോൾ കടന്നു വരുന്ന ആൾ രാജഗുരുവാണ്. രാജഗുരു വരുമ്പോഴും രാജകീയ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന വാദ്യഘോഷങ്ങൾ ഉയരുന്നത് നഗ്നമായ അധികാര ദുർവിനിയോഗമാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിലെ ഗൂഢതന്ത്രങ്ങളുടെ ആശാനാണ് രാജഗുരു. രാജാവിനോടുള്ള പരാതികൾ തന്നോടാണ് പറയേണ്ടതെന്നും രാജാവിൻ്റെ കാലാണ് തൻ്റെ ചെവിയെന്നും പറയുന്നതിലൂടെ രാജാവിൻ്റെ പ്രതിപുരുഷനാകാൻ കൊതിക്കുന്ന കഥാപാത്രമായി രാജഗുരു മാറുന്നു. ചിന്താരാമന് രാജഗുരു ആരാണെന്നറിയാം. അഗ്നിവർണന് മുമ്പ് മരിച്ചുപോയ രാജാവിൻ്റെ വിദൂഷകനായിരുന്നു ഈ രാജഗുരു. ഇപ്പോൾ രാജാധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് ചിന്താരാമൻ പറയുന്നു കേൾക്കൂ. എടോ കേവലരാമ, മരിച്ചുപോയതല്ല, കൊന്നുകളഞ്ഞ രാജാവ്. ഇപ്പോഴത്തെ കാലുകാലൻ രാജാവിൻ്റെ ഭ്രാന്ത് പിടിച്ച ഇന്ദ്രിയങ്ങളുടെ ലഹരിയിൽ ഇയാളല്ലേ പഴയ രാജാവിനെ വധിച്ചത്. അതോടെ ഈ വംശത്തിൽപ്പെട്ട എല്ലാ രാജാക്കന്മാരെയും ഇയാൾ കൊന്നുകളഞ്ഞു. ജനാധിപത്യ വ്യവസ്ഥയിൽ രാജഗുരുവിനെ പോലെയുള്ള അധികാര ദല്ലാളികളെ, ഭരണവ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ മേൽക്കോയ്മയെ വിമർശിക്കുവാൻ കാവാലം രാജഗുരുവിൻ്റെ സൃഷ്ടിയിലൂടെ ശ്രമിക്കുന്നു. തൻ്റെ അളിഞ്ഞ ചരിത്രം പുറത്തു കൊണ്ടുവന്ന ചിന്താരാമനും കേവലരാമനുമെതിരെ രാജഗുരു ദേഷ്യത്തോടെ പ്രതികരിക്കുന്നു. കൊലമരത്തിലേറ്റും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. നിർത്ത്, നിങ്ങൾ ഞാൻ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല, കൊലമരത്തിലേറ്റും. രാജഗുരുവിന് വേണ്ടി നിയമപാലകൻ കൊത്തുവാൾ കേവലരാമനോട് എതിരിടുന്നു. കേവലരാമൻ്റെ കയ്യിലെ ആയുധം ചിന്താരാമൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ പുസ്തകമാണ്. കൊത്തുവാൾ എന്താ തുറിച്ചു നോക്കുന്നത്? ഇത് കണ്ടോ, ഇത് കണ്ടോ. ശരി, അരക്കൈ നോക്കിക്കളയാം. നടക്കട്ടെ, നാം കണ്ടു രസിക്കാം. നാടകീയമായ വലിയ രംഗ അവതരണ സാധ്യതയുള്ളതാണ് ഈ സംഘട്ടന രംഗം. നാടോടി താളമേളങ്ങളുടെ, തിറയുടെ, പടയണിയുടെ പദചലനങ്ങളോടെ ഈ സംഘട്ടന രംഗം വേദിയിൽ അവതരിപ്പിക്കാം. ഈ സംഘട്ടനം കണ്ടുകൊണ്ട് രാജഗുരു സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ചിന്താരാമൻ രാജഗുരുവിൻ്റെ പ്രവൃത്തിയെ വിമർശിക്കുന്നുണ്ട്. രാജഗുരുവിനിരിക്കാനുള്ളതല്ല ആ സിംഹാസനം, പിന്നെ ഞങ്ങൾക്കിരിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാലുകൾ അവിടെ വെച്ചുകൊള്ളാം. രാജാവിനിരിക്കാനുള്ള സിംഹാസനത്തിൽ രാജഗുരുവിനിരിക്കാമെങ്കിൽ സാധാരണ പൗരന്മാരായ ഞങ്ങൾക്കും ഇരിക്കാനുള്ളതാണ് ആ സിംഹാസനം എന്ന് ഓർമ്മിപ്പിക്കുന്നു ചിന്താരാമൻ. അധികാരത്തിലേക്കുള്ള ജനകീയ മുന്നേറ്റത്തിൻ്റെ സൂചനകൾ ഇവിടെ വായിക്കപ്പെടുന്നുണ്ട്. ഈ രംഗത്തിലേക്കാണ് രാജാവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന കൊമ്പുവിളി വീണ്ടും ഉയരുന്നത്. രാജഗുരു പോലും രാജാവിൻ്റെ വരവാണോ എന്ന് വിചാരിച്ച് സിംഹാസനത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അത്രമാത്രം അനിശ്ചിതാവസ്ഥ അധികാരത്തിൽ ഇടപെടുന്ന രാജഗുരുവിന് പോലുമുണ്ട്. പക്ഷേ വരുന്നത് വിദൂഷകനാണ്. നാടകത്തിൻ്റെ തുടർന്നുള്ള വിശകലനം
അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്താം. ഇതുവരെ നിങ്ങൾ പരിചയപ്പെട്ട നാടകത്തിൻ്റെ ഉള്ളടക്കത്തെ മുൻനിർത്തി ഒരു പ്രവർത്തനം കൂടി പ്രിയപ്പെട്ട കുട്ടികൾക്കായി നൽകുകയാണ്. അഗ്നിവർണൻ്റെ കാലികൾ എന്ന നാടകത്തിലെ ആക്ഷേപഹാസ്യാംശം താഴെ കൊടുത്ത സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി ഒരു ചെറു നിരൂപണക്കുറിപ്പ് തയ്യാറാക്കുക. അധികാര ജീർണതയുടെ പ്രതീകമായി മാറുന്ന രാജാവ്, അധികാരത്തിൻ്റെ ഇടനാഴികളിലെ ഉപജാപക വൃന്ദം, ചിന്താരാമൻ്റെയും കേവളരാമൻ്റെയും പ്രതികരണങ്ങൾ, വിദൂഷകൻ്റെ അധികാര കൊതി. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.